ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. കേരള പോലീസ് ആക്ടിലെ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് പുറപ്പെടുവിച്ച ഓർഡിനൻസ് പിൻവലിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2020 കേരള പോലീസ് ഭേദഗതി പിൻവലിക്കൽ ഓർഡിനൻസ് എന്ന പേരിലാണ് പുതിയ ഓർഡിനൻസ് ഇറക്കുക. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരവും വിദ്വേഷകരവുമായ ഉള്ളടക്കവും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുകയും തടയുന്നതിനാണ് പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്തിയിരുന്നത്. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന പ്രചാരണം വലിയ തോതിൽ വർദ്ധിക്കുകയും സമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു നിയമഭേദഗതി. എന്നാൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഈ നിയമഭേദഗതിയെക്കുറിച്ച് ആശങ്കയുയർന്നു. ഇത് കണക്കിലെടുത്താണ് ഓർഡിനൻസ് പിൻവലിക്കുന്നത്. നിയമഭേദഗതി പോലീസിന് അമിതാധികാരം നൽകുമെന്നും അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുമുള്ള അഭിപ്രായം സർക്കാർ മുഖവിലക്കെടുത്തു. സമൂഹത്തിൽ നേരുന്ന അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന രീതി ഇക്കാര്യത്തിലും സ്വീകരിക്കാനാണ് സർക്കാർ തയ്യാറായത്. സംശയങ്ങളും ആശങ്കകളും ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ നിയമഭേദഗതി പിൻവലിക്കുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. ഇതനുസരിച്ചാണ് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. നമസ്കാരം. ഏറ്റവും ഒടുവിലത്തെ സർക്കാർ ധൂർത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുന്നത് അദാനിക്ക് തിരുവനന്തപുരത്തെ എയർപോർട്ട് വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളപ്പെട്ടപ്പോൾ അതുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നതാണ്. നിയമപരമായി ഒരു തരത്തിലും നിലനിൽക്കാത്ത ഒരു കേസായതുകൊണ്ടാണ് ഹൈക്കോടതി തള്ളിയത്. സാധാരണഗതിക്ക് സർക്കാരുകളുടെ താല്പര്യങ്ങൾ കോടതി പരിഗണിക്കാറുണ്ട്. എന്നിട്ടും ഇത് നിയമപരമായി അവർ ടെൻഡറിൽ പങ്കെടുത്ത് അർഹതയുള്ളവരായതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നയം സ്വകാര്യവൽക്കരണമായതുകൊണ്ട് അതിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. കാരണം സ്വകാര്യവൽക്കരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. എയർപോർട്ടിൻ്റെ ചുമതലയുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുന്നു, സ്വകാര്യ പാർട്ടികൾക്ക് അതിൻ്റെ സേവന പദ്ധതി ഏൽപ്പിക്കുന്നു. മാത്രമല്ല വലിയ ലാഭമാണ് അതുവഴി സർക്കാരിന് കിട്ടുന്നത്. ഇപ്പോൾ എയർപോർട്ട് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ലാഭമില്ല. ഇവിടെ ഒരു യാത്രക്കാരന് ഒരു നിശ്ചിത തുകയാണ് സർക്കാരിന് അടയ്ക്കേണ്ടത്, എയർപോർട്ട് അതോറിറ്റി കൊടുക്കേണ്ടത്. അതായത് നിലവിലുള്ള ചെലവുകളൊന്നും വരുത്തുമില്ല, അതേസമയം സർക്കാരിന് ലാഭം കിട്ടുകയും ചെയ്തൊരു പദ്ധതി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് കിട്ടിയത് നിയമപരമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിക്ക് അനുസൃതമാണ്. ഇത് വ്യക്തമായി ഹൈക്കോടതി പറഞ്ഞു തള്ളി. പക്ഷേ എന്നിട്ടും സുപ്രീം കോടതിയിൽ പോവുകയാണ്. സുപ്രീം കോടതിയിൽ പോയി ഈ വിധിക്കെതിരെ ഒരു വിധി വാങ്ങാം എന്ന് പിണറായി വിജയൻ സ്വപ്നത്തിൽ കരുതണ്ട. പ്രത്യേകിച്ച് സുപ്രീം കോടതി ജഡ്ജിമാർ മോദിയും അമിത്ഷായും പറയുന്നത് പോലെ ചെയ്യുന്നു എന്ന ആരോപണം CPM തന്നെ ഉയർത്തുന്നു. ഞങ്ങളല്ല, CPM പറയുന്നു. CPM പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ അവർ BJP താല്പര്യം സംരക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായി നിയമപരമായ എല്ലാ ചട്ടങ്ങളും പാലിച്ച് അദാനിക്ക് എയർപോർട്ട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പോയാൽ ജയിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എന്നിട്ടും എന്തിന് സുപ്രീം കോടതിയിൽ പോയി? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ കേരള സർക്കാർ ഏതെല്ലാം കേസുകളിൽ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് നോക്കണം. എല്ലാ കേസുകളിലും അവർ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും. മാത്രമല്ല ഇവിടുത്തെ ജില്ലാ കോടതിയിലേക്ക് പോലും അവർ സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരും. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള നിരവധി കേസുകളിൽ വാദിക്കാൻ വലിയ വില കൊടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരുന്നു. 15 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ഒരു സിറ്റിങ്ങിന് കൊടുക്കുന്ന വലിയ വക്കീലന്മാരാണ് ഇവിടെ എത്തുന്നത്. എന്താണ് കാരണം?
സർക്കാരിന് ജയിക്കില്ല എന്നുറപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്? അതിൻ്റെ പിന്നിലൊരു മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കണം. കാരണം സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകരുണ്ട്. ഈ വലിയ അഭിഭാഷകർക്ക് വലിയ ഫീസാണ്. അവർക്കിഷ്ടം പോലെ കേസുണ്ട്, ഒരു തർക്കവും വേണ്ട. പക്ഷേ എന്നിരുന്നാലും അവർക്ക് അനായാസമായ, ജയിക്കുക പോലും ചെയ്യരുതാത്ത, കഷ്ടപ്പെടേണ്ടാത്ത ഒരു കേസ് കിട്ടുന്നത് സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളോ ഞാനോ സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകനെ കണ്ട് ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മൾ അയാളെ പ്രാകും. നമ്മുടെ ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് നമ്മൾ വീട് വിറ്റും കടം മേടിച്ചു മരിക്കും കൂടി. ഇനി അഥവാ സമ്പന്നരാണെന്ന് കരുതുക, ഒരു കേസിൽ 10 തവണ കോടതിയിൽ പോകണമെങ്കിൽ 15 ലക്ഷമാണ്, 1.5 കോടി രൂപ മുടക്കണം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കേസുകൾ ഇത്തരക്കാർക്ക് അങ്ങനെ കിട്ടാറുള്ളൂ. അവർക്ക് കേസ് പിടിച്ചു കൊടുക്കുന്ന ഒരു ഇടനിലക്കാർ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ കൈപ്പറ്റുന്ന സംഘമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. മുടക്കാർക്ക സംസ്ഥാന സർക്കാരിന് ഉറപ്പായിട്ടും തോക്കും, തോറ്റോട്ടെ അടുത്ത തവണ ഞങ്ങൾ കേസ് കിട്ടും. അപ്പോൾ 2 സിറ്റിങ്ങോ 3 സിറ്റിങ്ങിനോ വരുമ്പോൾ ഈ 1 കോടി 1.5 കോടി സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. അത് കേസ് പിടിച്ചു കൊടുക്കുന്നവന് വലിയൊരു വരുമാനമുണ്ട്. ആരായിരിക്കാം? സുപ്രീം കോടതിയിൽ ദല്ലാളന്മാരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ദല്ലാളന്മാർ പലപ്പോഴും കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ദല്ലാളന്മാരാണ്. പക്ഷെ അത്തരം ദല്ലാളന്മാരൊന്നുമല്ല, നേരെ മറിച്ച് കേസ് പിടിച്ച് കൊടുത്ത് കമ്മീഷൻ കൈപ്പറ്റുന്ന ചില CPM പോരാളികൾ അവിടങ്ങളിൽ ഉണ്ടാവാം, ഉണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ CPMന്റെ പല വക്കീലന്മാർക്കും കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഇവർ കേസ് പിടിച്ചു കൊടുക്കുക. അതായത് ഇവർ ഖജനാവ് കൊള്ള ചെയ്യുന്നതിന് ഒരു പുതിയ വേഷൻ. ഏത് കേസാണെങ്കിലും സുപ്രീം കോടതിയിലോട്ട് പോട്ടെ, അവിടെ പോയി നമ്മൾ 1-2 രൂപ പൊടിക്കട്ടെ, 1-2 കോടി പൊടിക്കട്ടെ, അതിൻ്റെ ഒരു വിഹിതം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുപോലൊരു നീതി നിഷേധം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ നിൽക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി. കാരണം ആ പെരിയയിലെ പിള്ളേർ മരിച്ചുപോയത്, ആ പെരിയയിലെ പിള്ളേർക്ക് ചെറുപ്പത്തിലെ ജീവൻ നഷ്ടപ്പെട്ടത് സർക്കാരിൻ്റെ കഴിവില്ലായ്മയാണ്. സർക്കാരാണ് സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത്. അതിൽ സർക്കാർ പരാജയപ്പെട്ടു. അങ്ങനെ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തിന് അവരുടെ കുടുംബത്തിന് നീതി കൊടുക്കണം, അതാണ് നിയമം, അതിനാണ് പ്രോസിക്യൂട്ടർ വെച്ചിരിക്കുന്നത്. പക്ഷേ എന്താ ചെയ്തത്? അവർക്കിവിടെ നീതി കിട്ടത്തില്ലാത്തത് കൊണ്ട് CBI വരാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയി കോടികൾ ഖജനാവിൻ്റെ മുടക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഓർക്കേണ്ട കാര്യം, എല്ലാ മാസവും സർക്കാരിന് വേണ്ടി കേസ് വാദിക്കാൻ കോടിക്കണക്കിന് രൂപ ശമ്പള ഇനത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും ഗവൺമെൻറ് പ്ലെയർമാർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് സർക്കാരുമായി ബന്ധമുള്ള കുറേ പേരെ അങ്ങ് നിയമിക്കുവാണ്. എല്ലാ കോടതിയിലുമുണ്ട് പ്രോസിക്യൂട്ടർമാർ, താഴത്തെ കോടതി, മജിസ്ട്രേറ്റ് കോടതിയിലും മുനിസിപ്പൽ കോടതിയിലും APPമാർ പെർമനൻ്റ് പോസ്റ്റാണ്. അതവർ പണി ചെയ്യുന്നുണ്ട്. കാരണം അവിടേക്ക് സർക്കാർ ആളെ വിടേണ്ടി വരും, അത് കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്. അതാ ഈ APPമാർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും സർക്കാർ കുറച്ച് കേസെങ്കിലും ജയിക്കുന്നത്. അവർ ശമ്പളത്തോട് കൂറു പുലർത്തുന്ന മാന്യന്മാരാണ് പൊതുവെ APPമാർ. ചില പ്രാദേശിക രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാവും, കാരണം അത് ടെസ്റ്റൊക്കെ എഴുതി കയറുന്നതാണ്. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ സെഷൻസ് കോടതി മുതൽ ഹൈക്കോടതി വരെ, സുപ്രീം കോടതി വരെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ഗവൺമെൻറ് പ്ലീഡർമാരുമാണ്. അവർക്കൊക്കെ മുകളിൽ DGP ഉണ്ട്, ADGP ഉണ്ട്, AG ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ മാസാമാസം ഖജനാവിൽ നിന്നും കോടികൾ മുടക്കുക. ഇവരൊക്കെ എന്ത് കേസാണ് ചെയ്യുന്നത്? ഇതിന് പുറമെയാണ് സുപ്രീം കോടതിയിൽ നിന്നും വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിപ്പിക്കുന്നത്. ഇതിന് പുറമെയാണ് സംസ്ഥാന ഹൈക്കോടതിയിലെ പോലും വലിയ വക്കീലന്മാരെ കൊണ്ടുവരുന്നത്. എന്താ കാര്യം? ജയിക്കുകയല്ല, ജയം അവരുടെ ആവശ്യമേ അല്ല. നേരെ മറിച്ച് ഇതിൻ്റെ പിന്നിലൊരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നു. ഈ മാഫിയ കമ്മീഷൻ കൊടുക്കുന്നു. ഈ കമ്മീഷൻ കിട്ടുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടവർക്കാണ്. അതായത് പൊതുഖജനാവിലെ കാശെടുത്ത് ഞങ്ങൾ കോടതി ചെലവ് കൊടുക്കുന്നു, എന്നാ കുഴപ്പം? പരിശോധിക്കേണ്ടത് കഴിഞ്ഞ 4.5 കൊല്ലം സുപ്രീം കോടതിയിലെ സ്വകാര്യ അഭിഭാഷകർക്കും ഹൈക്കോടതിയിലെ സ്വകാര്യ അഭിഭാഷകർക്കും അവിടെയും ഇവിടെയുമായി എത്ര കോടി രൂപ സംസ്ഥാന സർക്കാർ മുടക്കി, ഈ സർക്കാർ കഴിഞ്ഞ സർക്കാർ എത്ര മുടക്കി, എങ്ങനെ ഈ വ്യത്യാസമുണ്ടായി, പഠിക്കേണ്ട വിഷയമാണ്. ഇതുപോലെ ഖജനാവിനോട് ഉത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാർ, ഒരു മുഖ്യമന്ത്രി, ഒരു ധനകാര്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല.